ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിനെ മധുരവും സമ്മാനിക്കുന്ന ക്രിസ്മസ് ഇങ്ങെത്തി ഒരേ സമയം ആകാശത്തും ഭൂമിയിലും സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവിക സാമീപ്യം തരുന്ന സൗഖ്യമാണ് ക്രിസ്മസിന്റെ സന്ദേശം കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണ മഞ്ഞണിഞ്ഞ രാത്രിയിൽ നാടെങ്ങും നക്ഷത്രവിളക്കുകൾ തെളിഞ്ഞുകഴിഞ്ഞു. മനുത്ത മഞ്ഞിനൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് രാവ് കൂടി എത്തുകയാണ്. സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമാണ് ക്രിസ്തുമസ്. സന്തോഷവും സമാധാനവും രക്ഷകനൊപ്പം പിറവിയെടുത്ത ദിനം. ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സാന്താക്ലോസും നക്ഷത്രവിളക്കുകളും കരോൾഗാനത്തിൻ്റെ അകമ്പടിയോടെ തിരുപ്പിറവിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമായ ദൈവപുത്രൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത്. ലോകരക്ഷകൻ്റെ എളിയ പിറവി വാക്കുകളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കരോൾ ഗാനം. ലോകരക്ഷകന്റെ എളിയ പിറവി വാക്കുകളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കരോൾ ഗാനം ആലപിക്കാത്ത കരോൾ സംഘങ്ങൾ കുറവായിരിക്കും. ലോകമാകെ ക്രിസ്തുമസ് സ്മരണകൾ ഉണർത്തുന്നതാണ് ഈ കരോൾ ഗാനങ്ങൾ. ക്രിസ്മസ് കാലത്തെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു കാഴ്ചയാണ് വഴിനീളി പ്രകാശം പരത്തി നിൽക്കുന്ന നക്ഷത്ര വിളക്കുകൾ. 2000 വർഷങ്ങൾക്ക് മുൻപ് രക്ഷകന്റെ തിരുപ്പിറവിയെ വിളംബരം ചെയ്ത് ഉദിച്ചുയർന്ന ദിവ്യ നക്ഷത്രത്തിന്റെ ഓർമ്മകളാണ് ക്രിസ്മസ് നക്ഷത്രത്തിന്റെ രൂപത്തിൽ പ്രകാശം പൊഴിക്കുന്നത്. ഈ നക്ഷത്രവിളക്കുകൾക്കിടയിലൂടെ ഒരു വലിയ സമ്മാനപ്പുതിയുമായി കടന്നുവരുന്ന ശാന്തിയും ക്രിസ്മസ് രാത്രിയിലെ സന്തോഷം പകരുന്നൊരു കാഴ്ചയാണ്. മഞ്ഞുവീണ രാത്രികളിൽ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസ് കുട്ടികളുടെ ക്രിസ്മസ് സ്വപ്നങ്ങളിൽ ഒന്നാണ്. ചുമലിലെ സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്റോ ആഹ്ലാദത്തിൻ്റെ പ്രതീകമാണ്. യോസേഫ് പിതാവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും മകനായി പശുക്കളുടെ മുന്നിൽ പിറന്നുവീണ ഉണ്ണിയേശുവിൻ്റെ സ്മരണയ്ക്കായി ഒരുക്കുന്ന പുൽക്കൂടുകളും ക്രിസ്മസ് രാത്രിയിലെ നിറം പകരുന്ന മറ്റൊരു കാഴ്ചയാണ്. റെവറന്റ് ഫാദർ അഡ്വക്കേറ്റ് രജി മാത്യു പെരുമ്പിള്ളിൽ ദേവാലയങ്ങളിലെ ക്രിസ്മസ് ദിന പരിപാടികൾ വിശദീകരിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ദൂതുമായി ഇതാ 2023 ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ജനനം സമാഗതമായിരിക്കുന്നു. ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനും ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാനും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുവാനും
ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യജനനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് യു ടി വി പ്രേക്ഷകർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നെന്മാറ ഇടവകയുടെ പേരിൽ ആശംസിക്കുകയാണ്. ഈ നെന്മാറയും നെന്മാറയുടെ പ്രാന്തപ്രദേശങ്ങളിലുമായിട്ടുള്ള എല്ലാ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ മിക്ക കുടുംബങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷം വളരെ പ്രാധാന്യത്തോടുകൂടെ അനുസ്മരിക്കുകയാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി, നമുക്ക് നമ്മുടെ നേട്ടത്തിനു വേണ്ടി, നമ്മുടെ വിമോചനത്തിനു വേണ്ടി അവിടുന്ന് സ്വയം ഇല്ലാതാക്കി. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മനസ്സുകളിലും ഉണ്ടാകേണ്ട ഒരു ചിന്ത ഇതാണ്: ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന വ്യക്തികളായി തീരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമായും എല്ലാ ഇടവകകളിലും തിരുപ്പിറവിയുടെ അനുസ്മരണവും വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു. രാത്രിയിൽ നടത്തുന്ന, പാതിരാത്രിയിൽ അനുസ്മരിക്കുന്ന ആ ഒരു ജനനത്തെ ഓരോരുത്തരും സ്വീകരിക്കാനും അതിൽ പങ്കുചേരുവാനും എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമാണ്, എല്ലാവരുടെ മനസ്സിൽ രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വലിയ ആഹ്ലാദമാണ്. ഈ ആഹ്ലാദത്തിൻ്റെ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ വരുന്നു. പുതുവത്സരത്തിൻ്റെ മംഗളങ്ങളും ഏവർക്കും ഏറ്റവും ഹൃദ്യമായി നേരുകയും ചെയ്യുന്നു. മണ്ണിലും വിണ്ണിലും നക്ഷത്ര ശോഭ നൽകി ലോകത്താകമാനം ആഘോഷത്തിൻ്റെ വർണ്ണപൊലിമ വാരി വിതുറന്ന ഓരോ ക്രിസ്മസ് രാവും നന്മയെയും സന്തോഷത്തെയും സമാധാനത്തെയും പ്രകാശിപ്പിക്കുന്ന വിളക്കുകൾ തന്നെയാണ്. യു ടി വി ന്യൂസ്, പാലക്കാട്.